ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിൽ ഇനി ഒരു അതിഥി ചേരുകയാണ്. ആ അതിഥി മറ്റാരുമല്ല, ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളികളുടെ അഭിമാനമായ ജിൻസി ഫിലിപ്പാണ്. ആജീവനാത്ത മികവിനുള്ള അംഗീകാരമായാണ് ജിൻസിയെ ഈ പുരസ്കാരം തേടിയെത്തിയിരിക്കുന്നത്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ മത്സരിച്ച ജിൻസി ബുസാൻ ഏഷ്യൻ ഗെയിംസിൽ റിലേ സ്വർണം നേടിയ റിലേ ടീമിലെ അംഗമായിരുന്നു. തൃശ്ശൂർ സായിലെ പരിശീലക കൂടിയാണ് ജിൻസി. ജിൻസി ഫിലിപ്പ് ചേരുകയാണ് നമ്മോടൊപ്പം അതിഥിയെ. കുടുംബസമേതമാണ് ജിൻസി തൻ്റെ ആ സന്തോഷം പങ്കുവെക്കാനായി ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. ജിൻസി ഫിലിപ്പ്, ആദ്യം തന്നെ ഒരുപാട് അഭിനന്ദനങ്ങൾ. ആ സന്തോഷം ഒന്ന് പങ്കുവെക്കൂ പ്രേക്ഷകരോട്. വളരെയധികം സന്തോഷമുണ്ട്, കാരണം ഒരുപാട് ആഗ്രഹിച്ച ഒരു അവാർഡാണിത്. കാരണം അർജുന അവാർഡ് എല്ലാ ഒരു അത്ലറ്റിനെ സംബന്ധിച്ചോളം നമ്മൾ സ്പോർട്സ് പെർഫോമൻസ് റെക്കഗ്നൈസൻ ആണ്, നമ്മുടെ രാഷ്ട്രം നമുക്ക് തരുന്ന ഒരു റെക്കഗ്നൈസേഷൻ ആണ് ഈ അവാർഡ്. അപ്പോൾ അർജുന അവാർഡ് കിട്ടാതിരുന്നതിൽ വളരെ വിഷമമുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കുറച്ച് വൈകിട്ടാണെങ്കിലും, ഇപ്പോൾ ട്രാക്കിൽ സജീവമായിരുന്ന സമയത്ത് ആ അവാർഡ് തേടിയെത്തിയില്ലെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിലും ആ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടല്ലേ. അപ്പോൾ ഈ സമയത്ത് ആ ട്രാക്ക് ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? കാരണം അന്ന് ഞാനൊരു അത്ലറ്റ് മാത്രമായിരുന്നല്ലോ, ഇന്നിപ്പോൾ ഞാനൊരു കോച്ചും കൂടിയാണ്. ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ LNCP ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാനൊരു കുട്ടികളെ കോച്ചിങ്, എൻ്റെ പഴയകാലത്തെ അനുഭവങ്ങളും ഇപ്പോൾ അതുവഴി കുട്ടികളെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനായി പല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഒളിമ്പ്യൻ ഉണ്ടാകുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഓ ഓക്കെ. എന്തായാലും അല്ല, ഞാനിപ്പോൾ ചോദിച്ചത് ഇപ്പോൾ ഈ അവാർഡൊക്കെ കിട്ടിയ സമയത്ത് ആ ബുസാനിലെയൊക്കെ ഏഷ്യൻ ഗെയിംസിനെയൊക്കെ ഓർമ്മകൾ അതെങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചത്. ആ പറയാം. ആ 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ KM ബീനാമോള്, പരഞ്ജിത് കൗറ, അതുപോലെ റോസാക്കുട്ടി, ഞാനും കൂടിയാണ് അന്ന് റിലേ ഓടിയത്. കാരണം ഞങ്ങൾ അന്ന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ജാക്കാർത്തയിൽ നടക്കുമ്പോൾ 13 വർഷം മുമ്പുള്ള നാഷണൽ റെക്കോർഡ് തകർക്കുകയും അതുപോലെ തന്നെ വേൾഡിലെ 6th ടൈമിൽ അവിടുത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർക്കുകയും വേൾഡിലെ 6th ആയിട്ട് ഞങ്ങൾ വരികയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഞങ്ങളെ വളരെയധികം സന്തോഷമാക്കി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒളിമ്പിക്സിൽ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് ചെയ്തത്. എന്തായാലും അതിലേക്ക് മികവാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊരു പുരസ്കാരത്തിലേക്ക് കുറച്ച് വൈകിയാണെങ്കിൽ എത്തിച്ചിട്ടുള്ളത് ജിൻസി ഫിലിപ്പ്. ഇപ്പോൾ കോരത്തോടിലെ തോമസ് മാഷിൻ്റെ ശിക്ഷയായിരുന്നു. അപ്പോൾ ഒരു കായിക താരമായിട്ടുള്ള ആ ഒരു വളർച്ചയുണ്ടല്ലോ, ആ കാലം കൂടി ഒന്ന് ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായും, ഞാൻ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ സ്പോർട്സ് തുടങ്ങിയതാണ്. കാരണം ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ് കോരത്തോട് സ്കൂളിൽ, ഞാൻ സെൻറ് ജോർജ് എന്ന സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്നും എനിക്കൊരു 4-5 കിലോമീറ്ററോളം ദൂരം കുന്നു കയറി പോകണം. അന്ന കാലത്തൊന്നും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ നമ്മൾക്ക് ഷൂവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വാങ്ങി തരാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. TVയിലൊരു ന്യൂസ് കേൾക്കും ഉഷ ചേച്ചിയെക്കുറിച്ച്. അന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വെറുതെ ഒന്ന് ഓടി നോക്കിയാലോ, ഉഷ ചേച്ചിയെ പോലെയൊക്കെ മെഡൽ വാങ്ങണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പോയി പറയുകയും മമ്മി പറഞ്ഞെന്നാൽ നീ ഓടി തുടങ്ങിക്കോളാം എന്ന് പറയുകയും ചെയ്തു. അതനുസരിച്ച് ഞാൻ കോരത്തോട്ട് സ്കൂളിൽ തോമസ് സാറിൻ്റെ അടുത്ത് 7 മണിയോടുകൂടി പ്രാക്ടീസിന് ചെയ്യുകയും അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2-3 കിലോമീറ്റർ പിന്നീട് നടന്ന സെൻറ്റ് ജോർജ് സ്കൂളിലേക്ക് 5ാം ക്ലാസ് വരെയും അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പാടോടുകൂടിയാണ് അന്ന് ഹാർഡ് വർക്ക് ചെയ്താണ് ഈ നിലയിലെത്താൻ എനിക്ക് സാധിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ ഗുരുവായ തോമസ് സാറിനെ ഓർക്കുകയാണ്. കാരണം സാറിൻ്റെ അനുഗ്രഹവും ആ പ്രാർത്ഥനയും ഒക്കെയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഏഷ്യൻ ഗെയിംസിന് മെഡൽ വന്നതും അതെ വേൾഡ് ചാമ്പ്യനൊക്കെ അഞ്ജു ബോബി ജോർജും ജോസഫ് ജി എബ്രാഗവും മോളി ചാക്കും അങ്ങനെ പല അത്ലറ്റുകളും ഇവിടെ നിന്ന് ഞങ്ങളുടെ KP തോമസ് സാറിൻ്റെ ശിക്ഷണത്തിലാണ് നേടി വന്നിരിക്കുന്നത്. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴും സാറിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ. ജിൻസി എന്തായാലും കൂടെ നിൽക്കുന്നത്, ഇപ്പോൾ ഭർത്താവാണെങ്കിലും ഒളിമ്പ്യനാണ്, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സന്തോഷം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അറിയേണ്ടതുണ്ട്. ഒന്നാം മൈക്ക് കൊടുക്കാമോ? എന്താണ് ജിൻസിക്ക് ഈ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച വേളയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് നോക്കാം. ആ മൈക്ക് ഒന്നിങ്ങനെ കൊടുത്താൽ മതി ജിൻസി. ഓക്കെ. ഒത്തിരി ഒത്തിരി സന്തോഷം. ഈ അവസരത്തിൽ പറയാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം ധ്യാൻചന്ദ് കിട്ടുക എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പുരസ്കാരമാണ്. ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ച് അത് കിട്ടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാൻ
നമ്മുടെ സ്പോർട്സ് ഇന്ത്യയുടെ സ്പോർട്സ് ഇതിനോടും ഫെഡറേഷനോടും അതുപോലെ തന്നെ സായിയോടും ജിൻസിയെ ഡെപ്യൂട്ടേഷനെ വിട്ട സി ആർ പിയോടും എല്ലാവരോടും ഈ സമയത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഓക്കെ, ജിൻസി എന്തായാലും ഈ അവാർഡ് ഇത്തവണ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? കാരണം നേരത്തെ ഒരുപാട് മോഹിച്ചതാണ്, അല്ലെങ്കിൽ ഒരു അർജുന അവാർഡ് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുള്ളതാണ്, അപ്പോൾ പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ? ഏകദേശം രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ അവാർഡിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇയറിൽ 5-6 ഞാൻ എത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷവും ഇത് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഈ പ്രാവശ്യം തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു ഇത് കിട്ടണമെന്ന്. ഓക്കെ, ഈ മക്കളും കായിക താരങ്ങളാണോ അച്ഛനെയും അമ്മയും പോലെ? അതെ, ഇവിടെ ഞാൻ ഇവിടെ എൽ എൻ സി പി ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം എൻ്റെ കുട്ടികളെ എല്ലാവരും സ്പോർട്സിലേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇവിടെ നമ്മുടെ ഇവിടെ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലും ഒക്കെ പുറത്തുനിന്നുള്ള നമ്മുടെ സായി കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പുറത്തുള്ള കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കാത്ത അവസരത്തിൽ എൻ്റെ കുട്ടികൾ തന്നെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുകയും മോളും മോനും സ്പോർട്സിലേക്കുണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് ജിൻസിയുടെ അതേ മേഖലയാണോ? അതെ, അത്ലറ്റിക്സിൽ തന്നെയാണ്. കാരണം ഞങ്ങളെ രണ്ട് ഒളിമ്പ്യന്മാരെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും മക്കൾക്ക് എപ്പോഴും നമ്മളെക്കാളും കൂടുതൽ, അല്ല അമ്മ ഇതല്ലേ വാങ്ങി ഞങ്ങൾ ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങുമെന്നാണ് പിള്ളേർ പറയുന്നത്. എന്തായാലും ജിൻസി ഒരു കാര്യം കൂടി, കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ട് ജിൻസിക്ക്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ജിൻസി ആണെങ്കിലും രാമചന്ദ്രൻ ആണെങ്കിലും ഒക്കെ ഈ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അവരോട് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ ട്രെയിനീസായ കുട്ടികളോടാണ്, 10 എൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്നു, അവരോട് നന്ദി പറയുന്നു. കാരണം ഞാൻ കോച്ചിങ് ചെയ്യുമ്പോൾ ഞാനൊരു അത്ലറ്റ് എന്ന നിലയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ്, അതനുസരിച്ച് മാത്രമേ ഞാൻ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാറുള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ കൊറോണ സമയത്ത് വീട്ടിലിരിക്കുന്ന എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് നമ്മുടെ സ്പോർട്സ് ഫീൽഡിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കൊറോണ. അപ്പോൾ കുട്ടികൾ ഒരു 15 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തീർച്ചയായും മുമ്പോട്ട് വരാൻ ഇനിയും സമയമുണ്ട്. 18-20 വർഷത്തിന് ശേഷം ഇരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജോലിയോ അവരുടെ പഠിപ്പോ ഒക്കെ അവരെ ഭയങ്കരമായ ഒരു ദുഃഖത്തിൽ അഴുത്തിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും സ്പോർട്സ് ഫെഡറേഷനുകളോടാണെങ്കിലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനോടുകളാണെങ്കിലും കുട്ടികളോടൊക്കെ പറയാനുള്ളത്, എല്ലാവരും ഇതിലൊന്നും വിഷമിക്കേണ്ട. കാരണം വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിലും അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുകയും മുമ്പോട്ടുള്ള നമുക്ക് ഇത് ഗ്രൗണ്ടുകളെല്ലാം തുറന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ മെഡൽ നേടുന്ന കുട്ടികളെ ഉണ്ടാക്കാൻ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും എല്ലാ സ്പോർട്സ്മാൻമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എന്തായാലും മക്കൾക്കൊക്കെ എന്താണ് അമ്മ അവാർഡ് നേടിയതിലുള്ള ഒരു സന്തോഷം പങ്കുവെക്കാറുണ്ടല്ലോ, മക്കളോടൊക്കെ ഒന്ന് മക്കൾക്കൊന്ന് മൈക്ക് കൊടുക്കാമോ ജിൻസി? ആ കൊടുക്കാം, കൊടുക്കാം. വളരെ സന്തോഷമുണ്ട്, അമ്മയ്ക്ക് ധ്യാനചന്ദ് അവാർഡ് കിട്ടിയുണ്ട്. പിന്നെ ഞാനും കൊറേ ഹെൽപ്പ് ചെയ്തു അമ്മ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ. പിന്നെ അമ്മയുടെ ഒരു ട്രെയിനി ആവാനും, പിന്നെ എനിക്കിപ്പോൾ അമ്മയുടെ കൂടെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടും എനിക്ക് കുറേ പെർഫോമൻസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, എനിക്കൊരു ഒളിമ്പിക്സ് മെഡൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, എന്തായാലും ജിൻസി കിട്ടട്ടെ, എനിക്കൊരു ഒളിമ്പിക്സ് മെഡൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മറ്റു കുട്ടികളുടെ പേരൊക്കെ എന്താ? കുട്ടികളുടെ പേര് പറഞ്ഞില്ല. മോളുടെ പേരെന്താ? ആ മോൻ അഭിഷേക്. അവന് ഇവര് മൂന്ന് അഭിഷേക് അവൻ ഇവര് മൂന്നുപേരും എം ജി എം സ്കൂളിൽ ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്. മോന്റെ പേര് അഭിഷേക്, മോള് അതുല്യ, മറ്റേ കുട്ടിയുടെ പേര് എയ്ബൽ. അതെന്റെ അനീത്തിയുടെ മോനാണ്. അവൾക്ക് പറയാൻ നാണം, അവളൊരു ലോങ് ജമ്പറാണ്, 2-3 ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, അവൾക്ക് സന്തോഷമുണ്ട്. രണ്ടു വർഷമായി ഡിസ്ട്രിക്റ്റില്. അതെ 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 അതെ, അവള് 2-3 ലോങ് ജമ്പ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്റ്റില് അവള് ചാമ്പ്യൻ ആണ്, 2-3 under 10 വിഭാഗത്തില്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കായിക കുടുംബം തന്നെയാണ്. എന്തായാലും ഈ ചടങ്ങ് ഓൺലൈൻ ആണെന്ന് തോന്നുന്നു അല്ലേ ഇത്തവണത്തെ പുരസ്കാര ചടങ്ങ്? അപ്പൊ അത് മിസ് ചെയ്യും. സാധാരണ വലിയ ആഘോഷമായ ചടങ്ങൊക്കെ ഉണ്ടാവുന്നുണ്ട്, അപ്പൊ അത് മിസ് ചെയ്യും.
ആ തീർച്ചയായും നമുക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു അത്. കാരണം നമുക്ക് വീട്ടിലുള്ള ആൾക്കാരെയെല്ലാം കൊണ്ടുപോകാൻ പേരൻസിനെ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കുട്ടികളെ കൂടുതൽ മിസ് ചെയ്യുന്നു. കാരണം 27 ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ എത്തണം, അവിടെ റിഗേഴ്സിലുണ്ട്, വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ് അത് കൊടുക്കുന്നത്. രാഷ്ട്രപതി ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈൻ വഴിയായിട്ട് 29 നമ്മുടെ നാഷണൽ സ്പോർട്സ് ഡേയിലാണ് അവാർഡ് തരിക. ഓക്കെ ഓക്കെ ജിൻസി, എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് കായിക താരങ്ങളെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ പുരസ്കാരം ലഭിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അഭിനന്ദനം അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്.